പക്ഷമതി നിന്റെ കൃപാമതി ഈ ജീവിത യാത്രയിൽ എൻ്റെ ഈ ജീവിത യാത്രയിൽ നീ എൻ പക്ഷമതി നിന്റെ കൃപാമതി ഈ ജീവിത യാത്രയിൽ എൻ്റെ ഈ ജീവിത യാത്രയിൽ ായികയിൽ നിന്നെ സ്നേഹിച്ചു ഒന്നുമിൽ നായികയിൽ നിന്നെ സ്നേഹിച്ചു പുത്രത്വം നൽകി തൻ രാജ്യത്തിലാക്കിയ പുത്രത്വം നൽകി തൻ രാജ്യത്തിലാക്കിയ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ ശൈലവും എൻ യേശു മാത്രമേ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ ശൈലവും എൻ യേശു മാത്രമേ നീ എൻ പക്ഷമതി നിൻ്റെ കൃപാമതി ഈ ജീവിത യാത്രയിൽ എൻ്റെ ഈ ജീവിത യാത്രയിൽ കാലത്തും മധ്യാനത്തും സന്ധ്യക്കേതു നേരത്തും കാലത്തും മധ്യാനത്തും സന്ധ്യക്കേതു നേരത്തും സങ്കടം ബോധിപ്പിച്ചു ഞാൻ കരയും എൻ്റെ സങ്കടം ബോധിപ്പിച്ചു ഞാൻ കരയും എൻ്റെ പ്രാർത്ഥന ശബ്ദം ദൈവം കേൾക്കുന്നു എൻ യാചനകളെല്ലാം ദൈവം നൽകുന്നു എൻ പ്രാർത്ഥന ശബ്ദം ദൈവം കേൾക്കുന്നു എൻ യാചനകളെല്ലാം ദൈവം നൽകുന്നു നീ എൻ പക്ഷമതി നിൻ്റെ കൃപാമതി ഈ ജീവിത യാത്രയിൽ എൻ്റെ ഈ ജീവിത യാത്രയിൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6:15 അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. പണ്ട് ദാവീദ് പാടി, ഒരു സൈന്യം എൻ്റെ നേരെ പാളയിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. കാരണമുണ്ട്, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ
എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. സ്തോത്രം കർത്താവേ, ഞാൻ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും, ഞാൻ ആരവാരത്തോടെ ആഘോഷത്തോടെ നാഥ ഞാൻ നിന്നെ ആഘോഷത്തോടെ ആരാധിക്കും, ഞാൻ നിന്നെ സ്തുതിക്കും, ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എൻ്റെ ഭയപ്പാട് നീ മാറ്റിയല്ലോ, എൻ്റെ ഭയം നീ നീക്കിയല്ലോ. ധാന്യം മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സഹോദരി സഹോദരങ്ങളെ, ഗിദെയോൻ പറഞ്ഞു, കർത്താവേ നീ എന്നെ പരാക്രമശാലി എന്ന് വിളിച്ചു, നീ എന്നോട് സമാധാനത്തിൻ്റെ വാക്കുകൾ കൽപ്പിച്ചു, ഞാനോ ഭയചകിതനായി ഒളിച്ചു നിന്ന് ഈ കോതമ്പ് മെതിക്കുകയാണ്. ഗിദെയോൻ കോതമ്പ് വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, നിൻ്റെ ഈ ബലത്തോടെ പോക, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നിനക്ക് ഞാനൊരു ബലം തരികയാണ്. എന്താണ് നിൻ്റെ ഈ ബലം? നിൻ്റെ എളിമയാണ് നിൻ്റെ ബലം, നിൻ്റെ അഡ്മിറ്റൻസ് ഓഫ് യുവർ നത്തിങ്നെസ്. ദൈവത്തിന് സ്തോത്രം. അഡ്മിറ്റൻസ് ഓഫ് വൺസ് നത്തിങ്നെസ്, ഒരുത്തൻ അവൻ്റെ ഒന്നുമില്ലായ്മ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ബലം. സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ കരുത്ത്? നമ്മുടെ ബലം എന്താണ്? ഞാൻ ഏതാണ്ട് ആണ് എന്ന് തോന്നിയാൽ ഞാൻ ബലഹീനനായി ദുർബലനായി. താൻ ജ്ഞാനി അല്ലാതിരിക്കെ ജ്ഞാനിയെന്ന് തോന്നുന്നുവെങ്കിൽ തന്നെ താൻ ചതിക്കുന്നു, തന്നെ താൻ വഞ്ചിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്തിലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു. താൻ അല്പനായിരിക്കെ ജ്ഞാനി എന്നൊരുത്തിന് തോന്നുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ വഞ്ചിക്കുന്നു. തന്നെത്താൻ ജ്ഞാനിയെന്ന് തോന്നുന്നവനെക്കുറിച്ചുള്ളതിനേക്കാൾ മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട് എന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു. ജ്ഞാനിയെന്ന് തോന്നുന്നവനേക്കാൾ മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ആരാണ് മാന്യൻ? ആരാണ് ഉയർന്നു വരുന്നത്? എൻ്റെ ഒന്നുമില്ലായ്മ തന്നെത്താൻ സ്വന്തമായി അംഗീകരിക്കുന്നവൻ. ഞാനോ എളിയവൻ, മനസ്സേയിൽ എൻ്റെ കുലവെളിയതാണല്ലോ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും നിസ്സാരനാണല്ലോ കർത്താവേ. ഞങ്ങൾ കുടുംബക്കാർ കുറേ പേരുണ്ട്, ഞങ്ങളുടെ ഗോത്രത്തിൽ വെച്ച് ഞങ്ങളുടെ കുലം വളരെ നിസ്സാരമാണ്, ഞങ്ങളുടെ കുടുംബക്കാരിൽ വെച്ച് എൻ്റെ വീട് ഏറ്റവും ദരിദ്രമാണ്, ഏറ്റവും ചെറുതാണ്, എല്ലാവരും ചൂത്തയായി എണ്ണിയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മകനെ, നിനക്ക് എളിമ കിട്ടിയാൽ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങും. മകളെ, നിനക്ക് ഈ താഴ്മ കിട്ടിയാൽ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങും. ദൈവം പറയും, നിൻ്റെ ഈ ബലത്തോടെ പോക. അതാണ് 14-ാം വാക്യത്തിൽ കാണുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. അപ്പോൾ യഹോവാവിനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്, നീ ഒരുവൻ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് എൻ്റെ ജനത്തെ രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഒരു മഹാസൈന്യം എതിരെ വന്നാലും നിത്യനായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു ശക്തിയാണ്! നിത്യനായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരെ ഭയപ്പെടണം? ഒരിക്കൽ പൗലോസ് ലീഹ പറഞ്ഞു, റോമർ ലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം അത് വായിക്കുമ്പോൾ കാണാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. അവൻ ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിച്ചിരിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
എന്താണ് അപ്പോസ്തലൻ നീ ഉറപ്പ് കിട്ടിയത്? ദൈവം എന്നോടുകൂടെയുണ്ട് എന്ന ഉറപ്പ്. അതാണ് ഗിദെയോനോട് ദൈവം പറയുന്നത്, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെയുണ്ട്, നിന്റെ ഈ ബലത്തോടെ പോക, നിനക്ക് നിന്നെക്കുറിച്ചുള്ളതായ ഈ എളിമ നീ നിലനിർത്തിക്കൊണ്ട് പോക, ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം, നിന്റെ ഒന്നുമില്ലായ്മയിൽ ഞാൻ നിന്നെ താങ്ങാം, നിന്റെ നിസ്സാരതയിൽ ഞാൻ നിന്നെ കാക്കാം, നിന്റെ ജീവിതത്തിൻ്റെ എളിമയെ കണ്ട് ഞാൻ നിന്നെ ആദരിച്ചുകൊള്ളാം, ഞാൻ നിന്നെ മാനിച്ചുകൊള്ളാം, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ എളിമയിലേക്ക് നിങ്ങൾക്ക് വരാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിലേക്ക് നിങ്ങൾക്ക് വരാമോ? നിൻ്റെ ഈ ബലത്തോടെ പോക. ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ എന്നോടുകൂടെ ഉണ്ടെന്ന് കാര്യം പറഞ്ഞു, എനിക്ക് വിശ്വാസം തന്നെയാണ്, എന്നാലും എനിക്കൊരു ഒരടയാളം കാണിച്ചു തരാമോ? ദൈവത്തിന് സ്തോത്രം. നീ എന്നോടുകൂടെ ഉണ്ടെന്നുള്ളതിന് ഒരടയാളം കാണിച്ചു തരാമോ? പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലങ്ങളിലെല്ലാം 86-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്കുകൾ എൻ്റെ മനസ്സിൽ കൂടെ കൂടെ വരുന്നു. ചിലയിടത്തെല്ലാം ഞാൻ പറയുകയും ചെയ്തു. എന്താണെന്നോ 86-ാം സങ്കീർത്തന ഒടുവിലത്തെ വാക്കുകൾ, നിൻ്റെ ദാസന് നിൻ്റെ ശക്തി തന്ന്, നിൻ്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ, എന്നെ പോയിക്കുന്നവർക്കുണ്ട് ലജ്ജിക്കേണ്ടതിനെ, നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണമേ, നിൻ്റെ ദാസന് നിൻ്റെ ശക്തി തന്ന്, നിൻ്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, നന്മയ്ക്കുള്ള അടയാളം നിങ്ങൾക്ക് വേണമോ? ദൈവത്തോട് ചോദിച്ചു വാങ്ങുവീൻ, ദൈവസന്നിധിയിൽ യാചിച്ചു വാങ്ങുവീൻ, ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ എഴഞ്ഞു നിന്ന് വാങ്ങുവീൻ, ദൈവസന്നിധിയിൽ നിങ്ങൾ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ ഏൽപ്പിച്ചുകൊണ്ട് അടയാളം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പീൻ. നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. ഗിദെയോൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ഒരടയാളം കാണിച്ചു തരാമോ? ദൈവത്തിന് സ്തോത്രം. കാര്യം, ഞാനൊരു ഭീരുവല്ലേ, നീ എൻ്റെ പ്രകൃതി അറിയുന്നല്ലോ, ഞാൻ നിസ്സാരനല്ലേ, എൻ്റെ ഞങ്ങളുടെ കുടുംബം മോശമാണ്, ഞങ്ങളുടെ കുലം വളരെ എളിയതാണ്, ഞാനോ ഒരു പേടിത്തൊണ്ടനാണ്, എനിക്ക് സ്വന്തമായിട്ട് കരുത്തില്ല. പിന്നെ നീ പറഞ്ഞപ്പോഴൊക്കെ ഒരു ധൈര്യം കിട്ടുന്നുണ്ട്, എന്നാലും നീ തന്നെയാണ് എന്നോട് ഈ ഇടപെടുന്നതെന്ന് എനിക്കൊരടയാളം, എനിക്ക് ഈ ധൈര്യം തരുന്നത് നീ തന്നെയാണെന്നുള്ളതിന് ഒരു ലക്ഷണം കാണിച്ചു തരാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മനുഷ്യൻ്റെ ആ നിസ്സാരതയിലേക്ക്, ചാവല്യത്തിലേക്ക് താണിറങ്ങി വരുന്ന ദൈവത്തിൻ്റെ അനന്തമോഹനമായ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സംശയിച്ചതല്ല ആ എളിമ തുറന്ന് പറയുകയാണ് ചെയ്തത്. ദൈവത്തെ അവിശ്വസിച്ചതല്ലത്, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്തതുകൊണ്ടല്ല, വിശ്വസിക്കാത്തതുകൊണ്ടല്ല, എളിമ ആ എളിമയിൽ നിന്നോട് പറയുകയാണ്, കർത്താവേ നീ തന്നെയാണ് എന്നോട് ഇടപെടുന്നത് എന്നുള്ളതിന് ഒരടയാളം എനിക്ക് തരണമേ. നോക്ക് വായിക്കാം, 6:17, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിൻ്റെ മുൻപാകെ വയ്ക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്നവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്ന് ദൈവം പറഞ്ഞു. മനുഷ്യൻ താമസിക്കുന്നതിന്, അവൻ വൈകുന്നതിന് അവനു വേണ്ടി വൈകാൻ തയ്യാറാകുന്ന ദൈവം, അവനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദൈവം, അവനു വേണ്ടി കാത്തു നിൽക്കുന്ന സ്നേഹം. ഞാൻ താമസിക്കാമെന്നാണ് ദൈവം പറയുന്നത്, ഞാൻ വെയിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. മകനെ, നിൻ്റെ ആഗ്രഹം നിവർത്തിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന്. ആരാണ് ഈ ദൈവം? ഈ മനുഷ്യൻ ആരാണ്? ആരാണിങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത്? എൻ്റെ ദൈവമേ, ഞാൻ ഭയത്തോടെ പറയട്ടെ. സഹോദരങ്ങളെ, ഞാൻ വിറയലോടെ ഈ വാക്കുകൾ ഉച്ചരിക്കട്ടെ. ദൈവം ആരാണ്? മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവം ആരാണ്? മനുഷ്യനോട് ഇടപെടുന്ന ദൈവം ആരാണ്? ഈ നിസ്സാര മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം ആരാണ്? ഈ മനുഷ്യൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ അറിയുന്ന ദൈവം ആരാണ്? തുടർന്ന് വായിക്കുമ്പോൾ കാണാം, ദൈവം എന്ന് പറയാൻ എന്തെല്ലാമാണ് അളന്നുകുറിച്ച് വെച്ചിരിക്കുന്നത്, എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 25-ാം വാക്യം, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായി 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ കൊണ്ടു ചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻബൽ വീണം അടിച്ച് അതിന് അരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ കൊണ്ടുവന്ന്. എത്ര പ്രിസൈസൻ, എത്ര നിഷ്കൃഷ്ടമായി ദൈവം അറിയുന്നു. പ്രിസൈസായി കൃത്യമായിട്ടല്ലേ പറയുന്നത്. എല്ലാം തൊഴുത്തിലെ കാളയുടെ എണ്ണം അറിയാം, അതിൽ ഇളയ കാള ഏതാണെന്ന് അറിയാം, 2-ാമത്തെ കാള ഏതാണ്. ഓ, എന്തെല്ലാമാണ് ദൈവം വരാൻ പറയുന്നത്. നിന്റെ അപ്പൻ്റെ ഇളയ കാളയായി 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ കൊണ്ടു ചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഓരോ മൈന്യൂട്ടസ്റ്റ് സ്റ്റെപ്സും കാണുന്നൊരു ദൈവമുണ്ട്. മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസ്, വിശദാംശങ്ങൾ കാണുന്ന ദൈവം. മകനെ, നിന്നെ ദൈവം അറിയുന്നുണ്ട്. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കാണുന്നുണ്ട്. നിൻ്റെ ഓരോ ചലനവും കാണുന്നുണ്ട്. നിൻ്റെ കുറ്റം കാണാൻ നോക്കി എന്നല്ല,
അല്ല പേടിക്കേണ്ട, നിന്നെ എങ്ങനെ കുറ്റത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് നോക്കിക്കൊണ്ട്, എങ്ങനെ നിന്നെ വീണ്ടെടുക്കാമെന്ന് നോക്കിക്കൊണ്ട്, നിന്നെ അഭിവൃദ്ധിയിലേക്കും നിന്നെ ശ്രേയസ്സിലേക്കും നിന്നെ ഉത്കർഷത്തിലേക്കും എങ്ങനെ നയിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട്, അങ്ങനെ വിശദാംശങ്ങളിൽ നിന്നെ വഴി നടത്താൻ ആർത്തിയോടെ ആവലോടെ ദാഹത്തോടെ നിൽക്കുന്ന അത്ഭുത സ്നേഹമിതാ നിന്റെ അരികത്വം നിൽക്കുന്നു. സത്യമാണ് പ്രിയരെ, ആകാശഗോളങ്ങളെ മെനഞ്ഞവൻ, അണ്ടകടാഹത്ത് നിർമ്മിച്ചവൻ, കാലത്തിൻ്റെ പരിമിതിയിൽ ഒതുങ്ങാത്തവൻ, നിത്യനായ ദൈവവിത, ഈ ഒരു കാലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സമയത്ത് ഒതുങ്ങി നിൽക്കുന്ന നിസ്സാരനായവരും കീടമായ പുഴുവായ പൊടിയായ മനുഷ്യനെ പരിഗണിക്കുന്നു എന്നത് എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, നിന്റെ കൈപ്പണിയായ ആകാശത്തെയും നിന്റെ വിരലുകൾ സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിയാൽ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, ഓ മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം. കർത്താവേ, നിൻ്റെ കൈപ്പണിയായ ആകാശം, നീ നിർമ്മിച്ച സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, കർത്താവ് ഇതൊക്കെ ഓർത്താൽ മർത്യനെ നീ ഓർക്കേണ്ടതിനവൻ എന്ത്, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രമെന്ന് എട്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് അത്ഭുതത്തോടെ പറയുന്നുണ്ട്. ദാവീദ് അതിശയത്തോടെ പാടുന്നുണ്ട്. ദാവീദ് അത്ഭുത ആദരവുകളോടെ ദൈവത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. മർത്യനെ നീ ഓർക്കേണ്ടതിനവൻ എന്ത്, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് എന്തു മാത്രം. മനുഷ്യൻ്റെ ലെവലിലേക്ക് താണു വരുന്നു, മനുഷ്യൻ്റെ നിസ്സാരതയിലേക്ക്, മനുഷ്യൻ്റെ നിലവാരത്തിലേക്ക് താണു വരുന്നു, മനുഷ്യൻ്റെ നിസ്സാരതയിലേക്ക് താണു വന്ന് അവനോട് ദൈവം ഇടപെടുന്നു, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓ മനുഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്നേഹം. സ്നേഹിതരെ, ഞാനിപ്പോൾ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ പിറകെ ഈ ദൈവം വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് എത്ര നാളായി, എത്ര നാളായി നിങ്ങളുടെ പിറകെ നടന്നു തുടങ്ങിയിട്ട്. മകളെ, നീ അറിഞ്ഞോ നിൻ്റെ പിറകെ യേശു വരുന്നുണ്ടെന്ന്. കുഞ്ഞെ, നീ അറിഞ്ഞോ. മോനെ, നീ അറിഞ്ഞോ നിൻ്റെ പിറകെ യേശു നടക്കുന്നുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പൻ മരിച്ച് അനാഥനായി മനസ്സാകുലപ്പെട്ട് നിരാശയോടെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ സ്നേഹവാനായ ദൈവം എൻ്റെ പിറകെ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അനാഥനെപ്പോലെ, അഗതിയെപ്പോലെ വലഞ്ഞ നിരാശയോടെ ഞാൻ ആകുലത്തോടെ ഞാൻ നടക്കുമ്പോൾ, ഞാൻ ഭാരത്തോടെ, പ്രിയപ്പെട്ടവരെ, ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ചിലപ്പോഴെല്ലാം വീടിൻ്റെ താഴെയുള്ള കിണറിൻ്റെ കരയിലുള്ള അടയ്ക്കാ മരത്തിൽ കൈയിങ്ങനെ പിറകിലേക്ക് കെട്ടിക്കൊണ്ട് നിരാശയോടെ കരഞ്ഞുകൊണ്ട് ഏകനായി നിന്ന സമയത്ത് എൻ്റെ പിറകെ നിത്യനായ ദൈവം വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, അവനെ ഞാൻ കണ്ടില്ല. എന്നാൽ 17-ാമത്തെ വയസ്സിൽ തെറ്റ് കാത്തു നിന്നവൻ എന്നെ കയറിപ്പിടിച്ചു. 17-ാമത്തെ വയസ്സിൽ അവൻ എന്നെ ചാടിപ്പിടിച്ചു. ഇനി വിടുകയില്ലെന്ന് കർത്താവ് തീരുമാനിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പിടിക്കാൻ ആ കരം നീട്ടുകയാണ്, നിങ്ങളുടെ നേരെ ആ കരം നീണ്ടു വരികയാണ്. നിങ്ങളെ തലോടുവാൻ, നിങ്ങളെ താലോലിപ്പാൻ, നിങ്ങളുടെ കണ്ണുനീര് തുടപ്പാൻ, നിങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ, നിങ്ങളുടെ പാപച്ചെളിയിൽ നിങ്ങളെ കോരിയെടുക്കാൻ, നിങ്ങൾക്ക് നാഥനായി വരാൻ, നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ചിട്ടപ്പെടുത്തി തരാൻ, ജീവിതത്തിൻ്റെ കാമ്പും ജീവിതത്തിൻ്റെ കഴമ്പും തരാൻ, ജീവിതത്തിന് അർത്ഥവും ജീവിതത്തിന് നിലയും നല്ല ജീവിതത്തിന് വിലയും തരാൻ അവനിതാ നിങ്ങളെ കയറി പിടിക്കാൻ കരം നീട്ടുന്നുണ്ട്. മകനെ, നീ ഒന്ന് സമ്മതിച്ചാൽ മതി. കർത്താവേ, എനിക്ക് വേണ്ടി കാത്തു നിന്ന സ്നേഹം, ക്ഷമയോടെ കാത്തു നിന്ന സ്നേഹം, എൻ്റെ ദൈവമേ ദീർഘക്ഷമയോടെ എൻ്റെ പിറകെ നടന്ന സ്നേഹം, എന്നെ തേടി വന്ന സ്നേഹം, ഓ ഞാൻ നിന്നെ തേടിയതല്ല, ഞാൻ അപേക്ഷിച്ചില്ല, ഞാൻ കാത്തു കാത്തിരുന്നില്ല, ഞാൻ വിളിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ നിലവിളിച്ചില്ല, ഞാൻ ആവശ്യക്കാരനായി അപേക്ഷിച്ചില്ല, നീയോ എൻ്റെ പിറകെ നടന്നുകൊണ്ടിരുന്നു, കാത്തു നിന്ന സ്നേഹം ഉടയവനെ. ഇന്നിപ്പോൾ ഞാനിതാ എന്നെ ആ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ താഴ്ത്തി വയ്ക്കുകയാണ്, എൻ്റെ ഭാവി നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ദഗിതയോ എൻ്റെ മുമ്പിൽ കാത്തു നിന്ന ദൈവമേ, ഗതയോൻ വാടി വഴിപാടുമായി വരുന്നത് കാത്തു നിന്ന ദൈവമേ, സമർപ്പണവുമായി വരുന്ന തൻ്റെ ദാസനെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടു നിന്ന ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ മഹാവലിയ രക്ഷ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുവാൻ ആശ വെച്ച് വേർതിരിച്ച് ഗതയോനെ വിളിപ്പാൻ തിരുമനസ്സായ ദൈവമേ, ഈ നിസ്സാരനും പാവിയും ഏറ്റവും ഏറ്റവും എളിയവനുമായ എന്നെ വിളിക്കുന്ന സ്നേഹം, എന്നെ തൊടുവാൻ എന്നെ തലോടുവാൻ പ്രസാദിച്ച സ്നേഹം, എൻ്റെ കണ്ണീര് തുടയ്ക്കുവാൻ എൻ്റെ നേരെ കരം നീട്ടിയ സ്നേഹം, എൻ്റെ പുറം തലോടി തടവി തഴുകിത്തരാൻ എന്നെ താലോലിച്ച സ്നേഹം, ഉടയവനെ നിൻ്റെ ഈ മക്കളെയെല്ലാം തലോടണമേ, നിൻ്റെ ഈ മക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ, ഈ വാക്കുകളെ കേൾക്കുന്നവരെയെല്ലാം നിൻ്റെ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ.
കർത്താവേ, അവരുടെ ഹൃദയഭാരങ്ങൾ മാറ്റണമേ, അവരുടെ ആകുലങ്ങൾ മാറ്റണമേ, ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഉള്ളതായ നൊമ്പരങ്ങൾ ഒപ്പി മാറ്റണമേ, ഹൃദയത്തിൻ്റെ ഉൾത്തേങ്ങലുകൾ നീക്കണമേ, ഹൃദയത്തിൻ്റെ ആകുലങ്ങൾ മാറ്റണമേ, ജീവിതത്തിൻ്റെ ആശങ്കകൾ അകറ്റണമേ, സമാധാനത്തിൻ്റെ തേൻതുള്ളികൾ ജീവിതത്തിലേക്ക് പൊഴിച്ചു കൊടുക്കണമേ കർത്താവേ, അത്ഭുത കർമ്മകൾ പകരണമേ. ഗിദയോനെ സ്നേഹിച്ച ദൈവമേ, ഭയവും ഭീരുത്വവും ഉള്ളവനായ ഗിദയോനെ പരാക്രമശാലിയാക്കി മാറ്റിയ ദൈവമേ, ഇപ്പോൾ നിന്റെ ആണിപ്പാടുള്ള കരവി നിന്റെ പ്രിയമക്കളുടെ മേൽ ഇപ്പോൾ ഒന്ന് വെക്കണമേ കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. രോഗികൾ ഉണ്ടല്ലോ പിതാവേ, രോഗശാന്തി ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, രോഗത്തിന്റെ കെടുതിയിൽ പിടയുന്നവരുണ്ടല്ലോ കർത്താവേ, ഇപ്പോൾ നിന്റെ കരം ഓരോരുത്തരുടെ മേലും വെക്കണമേ. ആശ്വാസം പകരണമേ, സൗഖ്യം പകരണമേ, അനുഗ്രഹം പകരണമേ, തീരങ്ങണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ, തീരങ്ങണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ, തീരങ്ങണമേ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. അന്നതുണ്ടായി, ദൈവത്തിന് സ്തോത്രം. അന്ന് തീ ഇറങ്ങി. 21-ാം വാക്യം, പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു. സ്തോത്രം. പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു. എല്ലാം വിശദീകരിക്കാൻ ഇപ്പോൾ നേരമില്ല. പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു. തൻ്റെ ദാസൻ്റെ പ്രാർത്ഥനയും തൻ്റെ ദാസൻ്റെ സമർപ്പണവും സ്വീകരിപ്പാൻ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു. എൻ്റെ കർത്താവേ, ഇന്ന് ഇപ്പോൾ ഈ പാവപ്പെട്ട ഞങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ തീയ് അത് കെട്ടുപോയിട്ടില്ല കർത്താവേ. നൂറ്റാണ്ടുകൾ മറഞ്ഞു മറഞ്ഞു പോയിട്ടും, തലമുറകൾ കഴിഞ്ഞു കഴിഞ്ഞു പോയിട്ടും, യുഗങ്ങൾ ഇതാ ഓരോന്നോരോന്നായി സംക്രമണം ചെയ്ത് മാറിയിട്ടും നാഥാ തീ കെട്ടുപോയിട്ടില്ലല്ലോ. ഗോകുൽത്തായിൽ കത്തിയ തീയ് കർത്താവേ ഇപ്പോൾ എൻ്റെ മേലും നിറങ്ങണമേ. പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് തീ പുറപ്പെടട്ടെ. ഗിദയോന് ധൈര്യം കൊടുത്ത തീയ്, ഗിദയോന് അടയാളം കൊടുത്ത തീയ്, ആത്മാവിൻ്റെ അടയാളം കൊടുത്ത തീയ്, ഗിദയോന് പ്രത്യാശ കൊടുത്ത തീയ്, ഗിദയോനെ ധൈര്യപ്പെടുത്തിയ തീയ്, ഇന്നിപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളെ തഴുകട്ടെ, നിങ്ങളെ തൊടട്ടെ, നിങ്ങളെ ചൂടുപിടിപ്പിക്കട്ടെ, നിങ്ങളുടെ മേൽ ഈ തീ കത്തി ആളട്ടെ, കത്തി പടരട്ടെ, തീ ജ്വാല ആളിയാളി പടരട്ടെ. സ്വർഗത്തിന് തീ നിങ്ങളുടെ ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീയ്. ദൈവത്തിന് സ്തോത്രം. പാപിയെ വിശുദ്ധനാക്കുന്ന തീയ്, ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ തീയ് പാപിയെ വിശുദ്ധനാക്കും. അതാണ് ഈ തീയുടെ പ്രത്യേകത. എത്രയോ പാപികൾ വിശുദ്ധരായി, എത്രയോ പാപികൾ, ദൈവത്തിന് സ്തോത്രം, എത്രയോ മദ്യപാനികൾ മദ്യപാനം വിട്ടു. സ്വർഗത്തിന് തീ തൊട്ടാൽ വേറെ ആരും ഒന്നും പറയണ്ട, മദ്യപാനമൊക്കെ കത്തിപ്പൊയ്ക്കോളും. സ്വർഗത്തിന് തീ തൊട്ടാൽ വ്യഭിചാരമെല്ലാം കത്തിപ്പൊയ്ക്കോളും. ഏതെല്ലാം ദുസ്വഭാവങ്ങൾ ഉള്ള പൈസയും ഉള്ള ആരോഗ്യവും അന്യ സ്ത്രീകൾക്ക് കാഴ്ചവെച്ചിരുന്ന എത്രയോ യുവാക്കന്മാരാണ് ഈ തീ തൊട്ടത് കൊണ്ട് വിശുദ്ധ ജീവിതം ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എത്രയോ പേര് വിശുദ്ധ ജീവിതം തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കൂലിത്തല്ലുകാര് എത്ര പേര് മാറി വന്നു. കാരണമെന്ത്? തീ തൊട്ടു. ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിൽ കത്തിയെരിഞ്ഞ തീയ്, എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, ഇതൊന്ന് തുടരണമേ പ്രിയപ്പെട്ടവരെ. നന്മയ്ക്കായി അടയാളം വേണമോ? നന്മയുടെ അടയാളം തീയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നന്മയ്ക്കായി അടയാളം വേണമോ? നന്മയുടെ അടയാളം സ്വർഗത്തിന് തീയാണ്. കർത്താവേ, ഈ അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം സെഹിയോൻ മാളികയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഒരുക്കി കാത്തിരുന്ന തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ മേലിറങ്ങിയ തീയ് ഇപ്പോൾ എൻ്റെ മേലൊന്ന് ഇറങ്ങണമേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ മുട്ടുമേലിരുന്നു കൊണ്ട് കുറിയലായുസോൻ കുറിയലായുസ് കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ തീ ഇറങ്ങിയില്ല. അതെന്താ, എന്താ തീ ഇറങ്ങാത്തത്? കുറിയലായുസോ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ കുറവുകൊണ്ടല്ല, പള്ളിയുടെ കുറവുകൊണ്ടല്ല, പട്ടക്കാരുടെ കുറവുകൊണ്ടല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കിയില്ല, അടയാളം കാണാൻ ആഗ്രഹിച്ചില്ല, അടയാളം വേണമെന്ന് കൊതിച്ചില്ല, തീ ഇറങ്ങണമെന്ന് കൊതിച്ചില്ല. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ അഗ്നിയൊന്ന് ഇറങ്ങണമേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ശക്തിയോടെ എഴുന്നേൽക്ക എന്ന് മദ്ബഹായിൽ നരളപ്പാടുണ്ടായി. എന്തു ശക്തി? ആർക്ക് ശക്തി? എല്ലാം ചടങ്ങുകളായി അത് പൊതിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ചടങ്ങുകൾ മാറി സജീവമായി അനുഭൂതികൾ ഉളവാകട്ടെ, സജീവമായി അനുഭവങ്ങൾ ഉളവാകട്ടെ. അത് നമ്മുടെ മധ്യത്തിൽ അത് ആളി പടരട്ടെ. തീയ്, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശക്തിയോടെ എഴുന്നേൽപ്പാൻ, ആത്മാവിൻ്റെ ബലത്തോടെ എഴുന്നേൽപ്പാൻ, ഈ ശക്തിയോടെ എഴുന്നേറ്റുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളാകാൻ, ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിപ്പാൻ ആരെല്ലാം ഉണ്ട്? ഈ വാക്കുകളെ കേൾക്കുന്ന ആർക്കെല്ലാം? യേശുവേ, ഈ തീ എൻ്റെ മേൽ പകർന്നിട്ട് ഞാൻ തീയായി കത്തിയിട്ട് എൻ്റെ
കർത്താവേ, നീ എന്നെ അയക്കുന്നിടത്തും നീ എന്നെ വിടുന്നിടത്തും നീ എന്നെ നിർത്തുന്നിടത്തുമെല്ലാം തീയായി സാക്ഷ്യം വഹിപ്പാൻ, യേശു ക്രിസ്തുവിൻ്റെ സ്വർഗീയ അഗ്നിയുടെ സാക്ഷ്യം വഹിപ്പാൻ, ഞാനിതാ എൻ്റെ നിസ്സാരമായ ആളത്വത്തെ കുരിശിൻ ചുവട്ടിലേക്ക് അർപ്പണം ചെയ്യുന്നു, ജയമുള്ള ശ്ലീഹായുടെ ചുവട്ടിലേക്ക് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്തിൻ്റെ അത്ഭുത കൃപയിലേക്ക് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, പാപത്തോട് ഞാനിതാ യാത്ര പറയുന്നു, എൻ്റെ അഴുക്കുകളെ ഞാൻ വിടുന്നു, എൻ്റെ അശുദ്ധിയോട് യാത്ര പറയുന്നു, എൻ്റെ ഹീനമായ ജീവിതത്തെ ഇവിടെ വെച്ച് നിന്നേക്കുമായി ഞാൻ ഇതാ ഉപേക്ഷിക്കുന്നു, മിസ്സിയാതുംബരാനെ ഞാൻ സ്വീകരിക്കുന്നു, സാത്താനോട് ഞാൻ യാത്ര പറയുന്നു, ഭയം മാറും, ഭീരുത്വം മാറും, ബലം ലഭിക്കും, ശക്തി ലഭിക്കും, തീ ലഭിക്കും, കരുണ ലഭിക്കും, അനുഗ്രഹം ലഭിക്കും, അനുഗ്രഹ പാത്രമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, നല്ല ദൂതുകൾക്കായി സ്തോത്രം, നല്ല യേശുവിനായി സ്തോത്രം, നല്ല പരിശുദ്ധാത്മാവിനായി സ്തോത്രം, നല്ല വചനങ്ങൾക്കായി സ്തോത്രം, നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം, നന്മയുടെ വഴിയിലൂടെ നയിക്കുന്നതിനായി സ്തോത്രം, എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭാരത്തോടെ വന്നവരുണ്ടല്ലോ കർത്താവെ, ദുഃഖത്തോടെ ആകുലത്തോടെ കണ്ണുനീരോടെ ഇരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ, എല്ലാവരെയും എൻ്റെ പ്രിയനാഥനൊന്ന് തൊടണമേ, എൻ്റെ അരുമനാഥനൊന്ന് തലോടണമേ, എല്ലാവരെയും തഴുകണമേ, എല്ലാവരുടെയും അവിടുത്തെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ, സഭാഭേദം കൂടാതെ, കക്ഷി പരിഗണന കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ, മതഭേദം കൂടാതെ എല്ലാവരെയും യേശുവിന്റെ കൃപയിപ്പോൾ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ, വിശുദ്ധീകരിക്കണമേ, സാന്ത്വനപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ, സമാധാനം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ, ശോഭനമായ ഭാവിയിലേക്ക് നയിക്കണമേ, അരിമരക്ഷകനായ ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ തന്നെ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-3096.